വേദ പഠന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സഭയ്ക്ക് രാജകീയ പ്രൗഢിയും അധികാരവും ലഭിച്ചപ്പോൾ ദൈവിക ഭാവങ്ങൾ അപ്പാടെ നീങ്ങിപ്പോയി സഭ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും രണ്ടായി പിരിഞ്ഞു ഭിന്നത വർദ്ധിച്ചു സഭ ആചാര അനുഷ്ഠാനങ്ങളാൽ നിറഞ്ഞു വിഗ്രഹ വണക്കവും പാപമോചന ചീട്ടുമൊക്കെ സഭയുടെ ഭാഗമായി കുരിശു യുദ്ധങ്ങൾ തുടങ്ങി ഇപ്രകാരം അന്ധകാര യുഗത്തിലൂടെ നീങ്ങവേ നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ അങ്ങിങ്ങായി ഉദിച്ചുയരുവാൻ തുടങ്ങി ബൈബിൾ പകർത്തപ്പെട്ട് ജനങ്ങളുടെ കൈകളിൽ എത്തിയതോടെ ക്രൈസ്തവ സഭയിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി മാർട്ടിൻ ലൂതർ കൊളുത്തിയ ആ നവീകരണ യുഗത്തെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം നവീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നവീകരണത്തിൻ്റെ പ്രചോദനങ്ങൾ നവീകരണം അനിവാര്യമാക്കിയ സംഗതികൾ ഇതാണ് നാം മുൻപ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെ തുടർന്ന് നവീകരണ നടുനായകനായ മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തിലെ പങ്കാളിത്തം തന്നോടൊപ്പമുള്ള പ്രവർത്തകർക്ക് എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ചിന്തിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം മാർട്ടിൻ ലൂതർ ജർമ്മനിയിലെ കിറ്റംബർഗ് യൂണിവേഴ്സിറ്റിയിലെ ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു ഡോക്ടർ മാർട്ടിൻ ലൂധർ മാർട്ടിൻ ലൂധർ ചെറുപ്പം മുതലേ പാപബോധത്തിൽ വലഞ്ഞ ഒരാളാണ് പാപക്ഷമയ്ക്ക് വേണ്ടി വളരെ താല്പര്യപ്പെട്ടയാളാണ് താൻ കുംഭസാരം കേൾക്കുന്നയാളാണെങ്കിലും തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം എങ്ങനെ സിദ്ധിക്കും എന്നും കുമ്പസാരം കൊണ്ട് അകത്തെ കുറ്റബോധത്തിന് പരിഹാരം ഇല്ല എന്നും ഭാരപ്പെട്ട് ആ ആധ്യാത്മികമായൊരു ഭീതി തൻ്റെ അകത്ത് ഉണ്ടായിരുന്നിട്ട് റോമാലേഖനത്തിൻ്റെ വായനയിൽ വിശ്വാസ നീതീകരണം എന്ന വിഷയം ഉൾക്കൊണ്ട് കർത്താമിലേക്ക് വന്ന ഒരു റോമൻ കത്തോലിക്ക അഗസ്റ്റീനിയൻ സന്യാസ സഭാംഗമാണ് മാർട്ടിൻ മാട്ടിലൂത്തർ ചില പ്രസിദ്ധീകരണങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ വെളിവാക്കിയിരുന്നു തൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഒന്ന് പുണ്യപ്രവൃത്തികളല്ല നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ് രണ്ട് ആത്മരക്ഷയുടെ ഉറപ്പ് വ്യക്തിപരമായി ആർക്കും പ്രാപിക്കാവുന്നതാണ് മൂന്നാമത്തത് വിശ്വാസികളെല്ലാം ഒരു രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് നാലാമത്തത് വേദപുസ്തകമാണ് ആധികാരികമായ അടിസ്ഥാനം ക്രൈസ്തവന് അല്ലാതെ പാരമ്പര്യമല്ല വാസ്തവത്തിൽ വേദപുസ്വപരമായി ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ബൈബിൾ പറയുന്ന സത്യങ്ങളല്ലേ എന്ന് വിചാരിക്കാൻ എളുപ്പമുണ്ടെങ്കിലും അന്നത്തെ സഭയുടെ വ്യവസ്ഥയിലും അവസ്ഥയിലും മാട്ടിലൂതറിനെ പോലെ സഭയിൽ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഒപ്പം ഒരു അഗസ്റ്റീനിയൻ സന്യാസി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഒരിക്കലും ആളുകൾക്ക് സ്വീകാര്യമാവില്ല അത് വിപ്ലവത്തിന് തീ കൊളുത്തുന്നതിന് തുല്യമാകത്തേ ഉള്ളായിരുന്നു അങ്ങനെ മാട്ടിൽ ലൂധർ ശക്തമായിട്ട് രംഗത്ത് വന്നു ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന ആശയങ്ങൾ നിന്നുകൊണ്ട് മാട്ടിലൂതർ തൊണ്ണൂറ്റിയേഴ് ന്യായങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് ആളുകൾ വായിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആത്മീയമായ ഒരു വിപ്ലവത്തിന് മാനസികമായി തയ്യാറെടുത്ത മാർട്ടിൻ ലൂതർ പൗരോഹിത്യ മേധാവിത്വം കണ്ട് ക്ഷീണിച്ച ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് നീതീകരണത്തിന് വേണ്ടി സഭ പറയുന്ന കർമ്മങ്ങൾ പ്രവൃത്തികൾ ചെയ്യണമെന്നുള്ള റിക്വയർമെൻറ് കൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾക്ക് വിശ്വാസത്താലാണ് നീതീകരണം എന്ന പ്രസ്താവനയും ഒപ്പം എല്ലാവരും പുരോഹിതന്മാരാണ് അതിനകത്ത് അൽമായൻ എന്നോ അല്ലെങ്കിൽ ക്ലർജി ലൈറ്റി വ്യത്യാസങ്ങളില്ല യേശുവുമായി ബന്ധമുള്ള എല്ലാവരും രാജകീയ പുരോഗതി വർഗത്തിൽ എന്നുള്ള വിപ്ലവകരമായ വെളിപ്പാടകത്ത് താലോലിച്ച ആ മാട്ടില്ല ഉത് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത് വാസ്തവത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ പാപമോചനച്ചിട്ട് വിൽക്കാൻ വേണ്ടി വന്ന ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ പുരോഹിതൻ്റെ ആവിർഭാവമാണ് മാർട്ടിൻ ലൂതന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട ഫ്രെഡറിക് ഫിലിപ്പ് എന്നീ രണ്ട് ജർമ്മൻ പ്രഭുക്കന്മാർ പ്രത്യേകിച്ച് ഫ്രെഡറിക്കിന് തട്ടകമായ സാക്സണി എന്ന സ്ഥലത്ത് ഇമാതിരി ആൾക്കാരെ പ്രവേശിപ്പിക്കുകയില്ല എന്ന തീരുമാനമുണ്ടായിരുന്നുകൊണ്ട് പള്ളിപ്പണിക്ക് വേണ്ടി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് ഉദാരമായി ആളുകളിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി മാർപ്പാപ്പായുടെ ഓർഡർ വാങ്ങി വന്ന ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ പുരോഹിതന് വിറ്റൻബർഗിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാതെ സാക്സനയുടെ അതിർത്തിയിൽ അവിടെ തൻ്റെ ബൂത്ത് വച്ച് ഒരുപാട് പേർക്ക് പാപമോചന ചീട്ട് വിൽക്കുകയുണ്ടായി ഇൻ്റലിജൻസസ് എന്നാണ് ഇംഗ്ലീഷ് അതിനെ വിളിക്കുക പാപമോചന ചീട്ട് വിറ്റു ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ കരുത്ത് ഈ പാപമോചന വെച്ചിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ തരുന്ന പണം അന്ന് നാണയങ്ങളാണല്ലോ ഇത് ഈ ഭണ്ണാരത്തിൽ ഇരുമ്പിൻ്റെ ഭണ്ണാരത്തിൽ വീഴുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പരേതാത്മാക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പരേതാത്മാക്കൾ ബസ്ബുർ ഖാനിന് സ്വർഗത്തിലേക്ക് അന്നേരം തന്നെ പ്രവേശിക്കും എന്ന വ്യാമോഹം കൊടുത്തിരുന്നു ടെർസൽ അങ്ങനെ ഒരുപാട് പേരെ ആകർഷിക്കുകയും ഈ ചീട്ടിൻ്റെ വിൽപ്പനയിലൂടെ ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു പള്ളിപ്പണിക്ക് ഓടി ടെൽസൽ അപ്പോൾ വിലക്കപ്പെട്ട സ്ഥലത്ത് ടെൽസൽ പ്രവേശിക്കില്ല എന്നറിഞ്ഞിരിക്കെ തന്നെ ബോർഡറിൽ വന്ന് ഇവിടുത്തെ ആൾക്കാർ വിറ്റൻബർഗിൽ നിന്നുള്ള ആളുകൾ പോലും അവിടേക്ക് പോയി പാവനിച്ചിട്ട് വാങ്ങുന്ന കാഴ്ച കണ്ട് മനസ്സിന് ചൂടുപിടിച്ച മാട്ടിലൂത് കുറേ കാലമായി ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരുന്ന ആത്മീയ വെളിപ്പാടുകളെ ഒരു പേപ്പറിലാക്കി അദ്ദേഹം പിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി ചാപ്പലിൻ്റെ വാതിലിൽ ആ കാര്യം എഴുതി എഴുതിയൊട്ടുകയുണ്ടായി തൊണ്ണൂറ്റിയഞ്ച് തീസിസ് എന്ന് വിളിക്കും തീസിസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് ന്യായങ്ങൾ വാദഗതികൾ എന്നാണ് അങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് വേദപുസ്തക ന്യായങ്ങൾ റോമൻ കത്തലിക്കൽ സഭയിൽ നിലവരുന്ന വ്യവസ്ഥകളെയും ഉപദേശങ്ങളെയും ആചാരമര്യാദകളെ വിമർശിച്ചുകൊണ്ട് വേദാധാരപ്രകാരം ചോദ്യം ചെയ്തുകൊണ്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ന്യായങ്ങൾ ആ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ഒുവച്ചതിലൂടെ നൂറുനൂറാളുകൾ അത് കാണുകയും വായിക്കുകയും ചെയ്തു അങ്ങനെ വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഒരു ആധ്യാത്മിക വിപ്ലവം ആരംഭിക്കുകയായിരുന്നു മാർട്ടിൽ ലൂതർ അറിഞ്ഞോ അറിയാതെയോ വിദ്യാഭ്യാസമുള്ള സെമിനാരി വിദ്യാർത്ഥികളായ അധ്യാപകരായ നിരവധി പേർ അത് വായിച്ചു എന്ന സഭയ്ക്കൊരു വലിയ തിരിച്ചടിയായി തന്മൂലം അന്ന് ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ഒരു ഡയറ്റ് ചക്രവർത്തി വിളിച്ചുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ പേരാണ് ആ ഡയറ്റിൽ ഇദ്ദേഹത്തെ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കുകയും എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് ശക്തന്മാരായ പ്രഭുക്കന്മാരുടെ സപ്പോർട്ട് മാട്ടിൽ നിന്നുണ്ടായിരുന്നുകൊണ്ട് ഫിലിപ്പ് ഓഫ് ഹെസെ അതുപോലെ ഫെഡറിക് ഓഫ് സാക്സണി എന്നീ രണ്ട് പ്രഭുക്കന്മാരുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാട്ടിലൂത്തന്നെ വിസ്തരിച്ച് ഒടുക്കിക്കളയുവാൻ ഭാവിച്ച സഭാധികാരികൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ ആവാത്തതുപോലെ വാട്ട്ബർഗ് എന്ന ദൂരസ്ഥലത്തുള്ള ഒരു ക്യാസിൽ അകത്ത് മാട്ടിൽ ലൂതറിന് പ്രഭു അഭയം കൊടുക്കുകയായിരുന്നു ആ മാസങ്ങൾ മാർട്ടിൽ ലൂതറിനെ വാസ്തവത്തിൽ തനിക്ക് വളരെ പ്രയോജനകരമായ രോമാലേഖനത്തിൻ്റെ ഒരു കമൻ്ററി എഴുതാൻ ആ സമയം വിനിയോഗിപ്പാൻ ഇടയായി പക്ഷേ ആർക്കും പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത പോലെ മാർട്ടിൽ ലൂതറിൻ്റെ പ്രസംഗങ്ങളും സംവാദങ്ങളും ആളിപ്പെടുന്ന തീ പോലെ ജർമ്മനി ആകെ കത്തി കത്തിക്കാളിച്ചുകൊണ്ടിരുന്നു ജർമ്മനി കൊണ്ട് ഒതുങ്ങാതെ ജർമ്മനിയിൽ നിന്നാതെ വിദ്യാർത്ഥികൾ വഴിയും കച്ചവടക്കാർ വഴിയും അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി അങ്ങനെ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിൽ ഇറ്റലിയിൽ ഫ്രാൻസില് ഇംഗ്ലണ്ടിലെല്ലാം ഈ നവീകരണത്തിൻ്റെ ജ്വാല കത്തി കൊണ്ടേ ഇരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വേദപുസ്തകം ജർമ്മൻ ഭാഷയിൽ തർജ്ജമ ചെയ്തു എന്നതാണ് നവീകരണത്തെ വേഗമുള്ളതാക്കി തീർത്തത് പ്രാദേശിക ഭാഷയിലേക്ക് ബൈബിൾ കിട്ടിയപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ജർമ്മൻകാരായ ആളുകൾ നിരവധി പേർ ആയിരക്കണക്കിന് ആളുകൾ ലൂതറിൻ വിശ്വാസത്തിലേക്ക് മാട്ടിൽ ലൂതർ മുഖാന്തരമുണ്ടായ ഒരു വിശ്വാസ ക്രമമായതുകൊണ്ടാണ് എന്ന് നാം അതിനെ വിളിക്കുക അങ്ങനെ ലൂതറിൻ വിശ്വാസത്തിലേക്ക് മാട്ടിൽ ലൂതറിൻ്റെ പ്രസംഗം കേട്ട് ധാരാളം പേര് മാറുകയുണ്ടായി ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റ് രണ്ട് നവീകരണ നായകരും രംഗത്ത് വന്നു മാട്ടിൽ ഒപ്പം രണ്ട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാറ്റൽ ലൂതൻ്റെ എഴുത്തുകളും പ്രസംഗങ്ങളും സ്വാധീനിച്ച രണ്ടുപേർ ശക്തമായ രംഗത്ത് വന്നു അതിലൊരാളുടെ പേര് ഉൾറിക് സ്വിംഗ്ലി എന്നാണ് സ്വിറ്റ്സർലൻഡിലെ സൂറിക് എന്ന സ്ഥലത്താണ് സ്വിംഗ്ലിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് ആ സിറ്റിയെ കൂടി ഒന്നാത്മീയമായി സ്വാധീനിക്കുവാൻ സ്വിംഗ്ലിക്ക് കഴിഞ്ഞു മാർട്ടൻലൂതനാണ് എൻ്റെ പ്രധാന പ്രചോദനം എങ്കിലും തൻ്റെ വ്യക്തിപരമായ വചന പഠനവും വായനയും ധ്യാനവും സ്വിംഗ്ലിയെ പല ആത്മീയ വെളിപ്പാടിലേക്ക് നയിച്ചു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സ്വിംഗ്ലിയെ ദൈവം ആ സമയത്ത് ഉപയോഗിച്ചു സ്വിംഗ്ലി ദൈവസഭയ്ക്ക് നൽകിയ ഏറ്റവും കനത്ത സംഭാവന എന്നത് കർത്തൃമേശയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് സ്വിംഗ്ലി പിന്നീട് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു വാസ്തവത്തിൽ അക്കാലത്ത് സിറ്റികൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നയിക്കുമായിരുന്നു ശൃംഗിളി അതിനകത്ത് തകപ്പെടേണ്ടതുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും വായനയിൽ തോന്നിയിട്ടുണ്ട് എങ്കിലും ആ യുദ്ധത്തിൽ ഒരു ഭാഗമായി ശുംഗിളി കാപ്പൽ എന്ന സ്ഥലത്ത് വച്ച് ശൃംഗിളി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഒരു ജീവിതത്തിൽ തന്നെ ശിംഗിളി ഗംഭീരമായ സംഭാവനകൾ നൽകി ഞാൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ കർത്തൃമേഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മൂന്ന് വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് സിംബോളിസം അല്ലെങ്കിൽ മെമ്മോറിയൽ സർവീസ് എന്ന വ്യാഖ്യാനം രണ്ടാമത്തത് ഞാനിപ്പോൾ പറഞ്ഞ മൂന്നാമത്തതാണ് ക്രമത്തിൽ രണ്ടാമത്തെ വ്യാഖ്യാനം കർത്തമേശയെക്കുറിച്ചുള്ള ഇൻറ്റർപ്രിറ്റേഷൻ കൺ സബ്സ്റ്റാൻഷിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അത്ര സമ്പൂർണ്ണമല്ല എങ്കിലും വസ്തു സാന്നിധ്യം എന്നൊരു തർജ്ജമ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് വസ്തുമാറ്റ കാഴ്ചപ്പാടിന് പകരം റോമൻ കത്തോലിക്കൽ പറഞ്ഞ അപ്പ ബീഞ്ഞുകൾ കർത്താവിൻ്റെ ശരീര രക്തവുമായി മാറുന്നു എന്ന എലമെൻസിൻ്റെ സബ്സ്റ്റൻഷൻസിൻ്റെ മാറ്റത്തിന് പകരം ലൂതർ പ്രപ്പോസ് ചെയ്ത ഉപദേശം കൺസബ്സ്റ്റാൻഷിയേഷനാണ് അതായത് വസ്തുക്കൾ മാറുന്നില്ല അപ്പം അപ്പമായി ഇരിക്കുകയും വീഞ്ഞു വീഞ്ഞായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും മുകളിൽ അടിയിൽ ചുറ്റും അതാണ് മാർട്ടിൻ ലൂതർ പറയാൻ ഉപയോഗിച്ച പദപ്ര അപ്പോൺ ഓവർ അണ്ടർ റൗണ്ട് എന്ന വാക്കിൽ താൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ മാട്ടില്ലൂതറ് തൻ്റെ തിയറി സ്ഥാപിച്ചു മുൻ പറഞ്ഞ ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനമാണെന്ന് പറഞ്ഞാൽ വേദവസ്തുവം അങ്ങനെയല്ല പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണം അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ കൃത്യമായി സംബന്ധിച്ച് നിലവിലുള്ളപ്പോഴാണ് ഉൾറിക്സ്വിംഗ്ലിയുടെ വ്യാഖ്യാനം അനേകർക്ക് സ്വീകാര്യമായത് സ്വിംഗ്ലിയാണ് ഞാൻ സൂചിപ്പിച്ച സിംബോളിസം എന്ന കാഴ്ചപ്പാട് കൊണ്ടുവന്നത് സാദൃശ്യം കർത്താവ് പഠിപ്പിച്ചതുപോലെ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഈ എലമെൻസ് കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്ന ദർശനം തിരുവഴിത്തലെ വാക്യം ഉദ്ധരിച്ചാൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന കർത്താവിൻ്റെ ഖണിതമായ കൽപ്പന വാസ്തവത്തിൽ അപ്പവീഞ്ഞുകളുടെ മാറ്റമല്ല അപ്പം അപ്പമായും വീഞ്ഞു വീഞ്ഞായും അവശേഷിച്ചിരിക്കെ ശിശൂഷകൻ അനുഗ്രഹിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോഴും ആ വസ്തുക്കൾക്ക് മാറ്റമൊന്നും ഭവിക്കാതെ അത് കഴിക്കുന്നവർക്ക് പാനപാത്രത്തിൽ കുടിക്കുന്നവർക്ക് യേശുവിൻ്റെ കാലുപറി ബലിയെ ഓർമ്മിക്കാൻ കഴിയുന്നു തിരി ശരീരത്തെ സ്മരിക്കാൻ ആവുന്നു പുണ്യരക്തത്തെ ഓർമ്മിക്കാൻ കഴിയുന്നു എന്ന ചിന്താഗതിയാണ് സിംഫോളിക് വ്യൂ എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ ലോകത്തമ്പാളി ഇവാഞ്ചലിക്കൽസ് അതാണ് വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന സഭയും അതേ വിശ്വാസം വെച്ച് പുലർത്തുകയാണ് തിരുവല്ലത്തിനോട് പൊരുത്തപ്പെടുന്ന ഉപദേശം അതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് നവീകരണം രംഗത്ത് കൊണ്ടുവരുന്നതിൽ മാട്ടുതന്നൊപ്പം നിന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രഭാവമുള്ള വ്യക്തി ജോൺ ക്യാൽവിൻ എന്ന ദൈവദാസനാണ് ജോൺ ക്യാൽവിൻ ഒരു മഹാപണ്ഡിതനായിരുന്നു താൻ ഒരു പാസ്റ്ററുമായിരുന്നു ഒപ്പം ഒരു വലിയ പണ്ഡിതനുമായിരുന്നു ജോൺ ക്യാൽവിൻ്റെ തട്ടകം സ്വിറ്റ്സർലാൻഡിലെ ജനീവ എന്ന സിറ്റിയാണ് സ്വിംഗ്ലി സൂറിക് എന്ന സിറ്റിയിൽ പ്രവർത്തിച്ചു അതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ സിറ്റി കൗൺസിലിനെ പോലും സ്വാധീനിച്ച ആധ്യാത്മിക സ്വാധീനം ചെലുത്തിയപ്പോൾ അപ്പുറത്ത് ജനീവയിൽ ജോൺ ക്യാൽവിൻ പട്ടണത്തിൻ്റെ ഭരണം പോലും ജോൺ ക്യാൽവിൻ കയ്യാളുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ ആത്മീയമായി ക്യാൽവിന് കഴിഞ്ഞു ഒരു കാലത്ത് ജനീവയിലെ എല്ലാ തിയേറ്ററുകളും നാടകശാലകളും അടച്ചിടുകയും മദ്യശാലകൾ ക്ലോസ് ചെയ്യുകയും ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് ജോൺ ക്യാൽവിനും നവീകരണ നായകൻ നൽകിയ ഏറ്റവും വലിയ സംഭാവന അത് ഏറ്റവും തിളക്കമുള്ളതും വളരെ പ്രസക്തവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ക്രിസ്ത്യൻ തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ക്രിസ്ത്യൻ തിയോളജി എന്ന പേരിൽ ഇന്നും ലോകത്തെമ്പാട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും റെഫർ ചെയ്യുന്ന ദൈവശാസ്ത്രത്തിൻ്റെ ഈടുച്ച ഒരു സമാഹാരം ജോൺ ക്യാൽബിൻ്റെ സംഭാവനയാണ് വാസ്തവത്തിൽ മാർട്ടിൻ മാട്ടില്ലൂതനാണതിൻ്റെ തുടക്കക്കാരൻ എങ്കിലും തലമുറകൾ ഓർത്തിരിക്കാനും വായിക്കാനും ഇടയാകുന്ന പോലെയുള്ള ഒരു എഴുത്തും പുസ്തക രൂപീകരണം ചെയ്തിട്ടുള്ളത് ജോൺ ക്യാൽവിനാണെന്ന് നാം ഓർത്തിരിക്കുക ജോൺ ക്യാൽവിന് ചെയ്ത മറ്റ് ചില സംഭാവനകളോ സ്വാധീനങ്ങളോ ലോകത്തെമ്പാടുമുള്ള റിഫോംഡ് ചേർച്ചസ് വാസ്തവത്തിൽ ലൂതറൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേദപുസ്തക കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന കുറെ കുറെ പരിഷ്കൃതവും വിശേഷതയുള്ളതുമായ ഒരു സഭ ചിന്താഗതിയാണ് റിഫോംഡ് എന്ന സഭ വെച്ച് പുലർത്തുന്ന വർഷങ്ങളിലൂടെ റിഫോംഡ് ചർച്ചസ് അനേക സ്ഥലങ്ങളിലുണ്ട് എന്നാൽ അത് ഒരു സഭാ സംഘം ആയിരിക്കുമ്പോൾ തന്നെ ജോൺ കാൽവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വീക്ഷണങ്ങൾ നാം അതിനെ കാൽവിനിസം എന്ന ടൈറ്റിലാണ് തിയോളജിയിൽ മനസ്സിലാക്കുക അർമീനീസം എന്നും കാൽവിനിസം എന്നും പറയുന്ന രണ്ട് ദൈവശാസ്ത്ര ചിന്താഗതി അർമീനിയസ് എന്ന് പറയുന്നയാൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഭീഷണവും ജോൺ കാൽവിൻ പ്രപ്പോസ് ചെയ്ത ഒരു ഭീഷണവും അതുകൊണ്ടാണ് കാൽവിനിസം എന്ന് നാം അതിനെ വിളിക്കുന്നത് കാൽവനിസമാണ് ലോകത്തെമ്പാടും ഇന്നും കാൽവിൻ്റെ സമഗ്ര സംഭാവനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കാൽവിനിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രദറൻ സഭാവിഭാഗം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തയുടെ ഉൽപ്പത്തിയാണ് അതായത് മുൻനിർണയം എന്ന് നാമ്പത്തിനെ മലയാളത്തിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് വിളിക്കും മുൻനിർണയം അതായത് ദൈവം നിർണയിച്ചവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന ഭീഷണ റോമലയാനത്തിലെ വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നണയ ഉപദേശം സംസ്ഥാപിക്കുവാൻ ഇന്നാളുകളെ സഹായിക്കുന്നത് ക്യാൽവിനിസമാണ് ജോൺ ക്യാൽവിൻ്റെ നിലപാടാണ് കാൽവിനിസം പക്ഷേ ചരിത്രത്തിൽ ചില ദോഷങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വായനയിലെ കണ്ടെത്തൽ കാൽവരിസ്റ്റിക് ഐഡിയ ദൈവം നിർണയിച്ചവർ മുൻനിച്ച് നിശ്ചയിച്ചവർ വചനം കേട്ടാലും കേട്ടില്ലെങ്കിലും സ്വർഗത്തിൽ പോകുമെന്നാണ് ആ ധാരണയുടെ അടിസ്ഥാന തത്വം അതുകൊണ്ട് സംഭവിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് ഉത്സാഹമില്ലാതെ പോയി ഒരു നല്ല കൂട്ടം ആളുകൾക്ക് റോമൻ കത്തോലിക്കർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പഴയകാലം മുതലേ സുവിശേഷം അല്ലെങ്കിൽ വചനം അറിയിക്കാൻ മിഷണറിമാരെ ഡൊമിനിക്കൻസ് ഫ്രാൻസിസ്കൻസ് ജോസ്യൂസ് ഖാമലായിസ് അങ്ങനെയുള്ള ആൾക്കാരെ ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ അവർ അയച്ചിരുന്നു എന്നിരിക്കെ സുവിശേഷം അറിയിക്കാൻ മറ്റാരെയും അയക്കേണ്ട എന്ന് ലൂതൻസിനും പ്രോട്ടസ്റ്റൻസിനും തോന്നുമാറ് ഒരു സ്വാധീനം സ്വാധീനമുണ്ടാകാൻ കാരണം കാലുവിനിസത്തിൻ്റെ തെറ്റായ ഒരു സ്വാധീനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽവിനിസ്റ്റിക് ഐഡിയോളജി അനുസരിച്ച് രക്ഷിക്കപ്പെടാൻ നമ്മളാരും ഉത്സാഹിക്കേണ്ട നാമൊക്കെ എത്ര പ്രവർത്തിച്ചാലും ദൈവം നിശ്ചയിച്ചവർ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ധാരണ ഉള്ളതുകൊണ്ട് ദൈവം നിശ്ചയിച്ചവർ എങ്ങനെയും രക്ഷിക്കപ്പെടും എന്ന ഒരു ചിന്താ കുഴപ്പത്തിലേക്ക് ആൾക്കാർ വന്നു അതുകൊണ്ടാണ് ബാപ്റ്റിസ്റ്റുകാരോ ഈ പറഞ്ഞ ക്യാൻവിനിസ്റ്റുകളോ അനേക വർഷങ്ങൾ നൂറ്റാണ്ടുകളോളം വചനം വേണ്ട പോലെ പ്രചരിപ്പിക്കാതിരുന്നതെന്നതാണ് ചെർച്ച് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ അതുമൂലമാണ് നമ്മുടെ വില്യം കെയറി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിഷറി ആയിരുന്ന നാം ബഹുമാനിക്കുന്ന വില്യം കെയറി തൻ്റെ ഇംഗ്ലണ്ടിലെ ബാപ്റ്റിസ്റ്റ് ചേർച്ചിൽ താൻ ബാപ്റ്റിസ്റ്റ് മിഷറി സൊസൈറ്റി ഉണ്ടാക്കിയ ആളാണ് പക്ഷേ തൻ്റെ ഈ ഭാരം ഇന്ത്യയിലെ വേലയെക്കുറിച്ച് ഭാരം പങ്കുവെച്ചപ്പോൾ സഭയിലെ മൂപ്പന്മാ ചെറുപ്പക്കാരാ നീ അവിടെ ഇരിക്കേ നീ വേണോ ഇനി ഇന്ത്യയെ രക്ഷിക്കാൻ ദൈവം നിശ്ചയിച്ചെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടും എന്ന് പറയാൻ ഇടയായി അങ്ങനെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ കാരണം വ്യക്തിപരമായ വൈരാഗ്യമല്ല കാലുബനിസത്തിൻ്റെ ഒരു തെറ്റായ സ്വാധീനമാണ് എന്ന് ഞാൻ പറയുന്നു കാലുവിനിസത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചപ്പാട് പ്രസ്പിറ്റേറിയൻ ചിന്താഗതിയാണ് പ്രസ്പിറ്റേറിയൻ ചിന്താഗതി എപ്പിസ്കോപ്പലിൻ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ചിന്താഗതിയാണ് അദ്ദേഹം വിവക്ഷിച്ചത് സഭയ്ക്ക് ഭരണകർത്താവായിട്ടൊരു പാസ്റ്റർ വേണ്ട പകരം മൂപ്പന്മാരാണ് സഭയെ ഭരിക്കുന്നത് സഭയിലെ എൽഡേഴ്സ് പ്രായം കൊണ്ടും കഴിവുകൊണ്ടും പക്വത കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും മൂപ്പൻ സ്ഥാനം അലങ്കരിക്കുന്ന സീനിയേഴ്സ് എൽഡേഴ്സ് സഭയെ നയിക്കുന്ന ഒന്നിച്ച് ഒരുമിച്ച് നയിക്കുന്ന സംവിധാനത്തെ പ്രസ്പിറ്റേറിയനിസം എന്ന് വിളിക്കുന്നു അങ്ങനെ പ്രസ്പിറ്റേറിയൻ നിലപാട് പ്രെസ്പിറ്റേറിയൻ ഉപദേശം ലോകത്തെമ്പാടും പ്രചരിക്കുന്നതിൽ ജോൺ ക്യാൽവിന് പ്രധാനപ്പെട്ട ഒരു സംഭാവന അങ്ങനെ യൂറോപ്പിലെമ്പാടും ലൂതണിസം പ്രചരോപ്രചാരം സിദ്ധിച്ചു അതിനോടനുബന്ധിച്ച് റിഫോംഡ് ചർച്ചും ഗംഭീരമായി പലയിടത്ത് വളർന്നു രണ്ട് സഭകളും രണ്ട് ആശയങ്ങളും തമ്മിൽ ന്യായമായ ഉണ്ടായിരുന്നെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുള്ള ബന്ധത്തിൽ ഗംഭീരമായ പുരോഗതിയാണ് ഈ രണ്ട് മൂവ്മെൻറ്റിലും കണ്ടിട്ടുള്ളത് ആ ആശയം പ്രത്യേകിച്ച് ലൂതണിസം യൂറോപ്പിലെമ്പാടും വ്യാപരിച്ചു കൊണ്ടായിരുന്നു അങ്ങനെ വ്യാപിച്ച രൂതർനിസ്തത്തിന് പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതും കാര്യമായി പ്രതികരിച്ചതുമായ ഒരു സ്ഥലം ഗ്രേറ്റ് ബ്രിട്ടനാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ നവീകരണ ആശയങ്ങൾ മാർട്ടിൻ ലൂതറിൻ്റെ കൃതികളാണ് പ്രധാനമായിട്ട് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഹ്യൂമനിസ്റ്റുകൾ ശക്തമായ സ്വാധീനമായിരുന്നു ഇംഗ്ലണ്ടിൽ ഹെൻറി എട്ടാമൻ രാജാവ് ഹെൻറിയെക്കുറിച്ച് വാസ്തവത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ നവീകരണത്തിന് ഹെൻറി കാര്യമായ പ്രോത്സാഹനം കൊടുത്തു എന്ന് ശരിയാണെങ്കിലും അതിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ആത്മീയമായ കാഴ്ചപ്പാട് കൊണ്ടുള്ള ഹെൻറി തൻ്റെ വ്യക്തിപരമായ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി റോമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇംഗ്ലണ്ടിനെ നവീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഹെൻറിയുടെ ആദ്യ വിവാഹത്തിൽ ഒരാൺകുഞ്ഞിനെ ലഭിക്കാത്ത നിമിത്തം ഹെൻറി ആ വിഭാഗം റദ്ദാക്കുവാൻ റോമൻ പോപ്പിനോട് ആവശ്യപ്പെടുകയും റോമൻ പോപ്പിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ബൈബിൾ സത്യങ്ങൾ അനുസരിച്ച് വളരെ മോറൽ ആയിട്ട് എത്തിക്കലായുള്ള നിലപാടനുസരിച്ച് ഹെൻറിക്ക് അനുവാദം കൊടുക്കാതെ ഇരുന്നതിൽ ഉള്ള മനപ്രയാസവും വൈരാഗ്യവും നിമിത്തം റോമൻ പോപ്പുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് റോമൻ സഭയ്ക്ക് അല്ലെങ്കിൽ പോപ്പിന് ട്രിബ്യൂട്ട് ഇവിടുന്ന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന് നിശ്ചയിക്കുകയും ഇംഗ്ലണ്ടിലെ സഭയെ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ താൻ നിയമിച്ചാക്കിയ ആർച്ച് ബിഷപ്പ് റോമൻ ആർച്ച് ബിഷപ്പ് ആണല്ലോ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തെ നീക്കിയിട്ട് താൻ നിയമിച്ചാക്കിയ ആർച്ച് ബിഷപ്പിനെ കൊണ്ട് താൻ രണ്ടാമതൊരു വിഭാഗം ആശീർവദിക്കുക അല്ലെങ്കിൽ അനുവാദം മേടിക്കുകയും അങ്ങനെ തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇംഗ്ലീഡിലെ നവീകരണം വളരെ ഫലകരമായി നല്ല പുരോഗതി കൈവരിച്ചു എന്ന് ശരിയായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തുടക്കം ഞാനീ പറഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് എന്ന ക്ഷീണം നവീകരണം സംബന്ധിച്ച് ആ രാജ്യത്തിൽ ഉണ്ട് എന്ന കാര്യവും നാം മനസ്സിലാക്കിയിരിക്കുക പക്ഷേ ഇംഗ്ലണ്ടിലെ നവീകരണത്തിന് നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് നാല് ഘട്ടങ്ങളായിട്ട് വേണം നവീകരണത്തെ നാം ഇംഗ്ലണ്ട് സംബന്ധിച്ച് ചരിത്രപരമായി കണ്ടെത്തേണ്ടത് ഒന്ന് ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടം രണ്ട് എഡ്വേർഡ് ആറാമൻ്റെ കാലഘട്ടം മൂന്നാമത്തത് മേരിയുടെ കാലഘട്ടം നാലാമത്തത് എലിസബത്തിൻ്റെ കാലഘട്ടം ഈ നാല് ഭരണാധികാരികളുടെ കീഴിലാണ് ഇംഗ്ലണ്ടിലെ നവീകരണം പച്ചപിടിച്ചത് ഞാൻ സൂചിപ്പിച്ച പോലെ ഹെൻറി എട്ടാമൻ്റെ സമയത്ത് നല്ല പുരോഗതി പ്രാർത്ഥനാ പുസ്തകത്തിൽ എല്ലാം ഗംഭീരമായി പരിവർത്തനം ഉണ്ടായി പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന എഡ്വേഡ് ആറാമൻ ഇളം പ്രായത്തിൽ രാജാവാകേണ്ടി വന്ന ഒരാളാണ് എഡ്വേർഡ് ആറാമൻ ആ സമയത്തെ വാസ്തവത്തിൽ ലോഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ ഒരാളാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യ ബുക്ക് ഓഫ് ദ കോമൺ പ്രയർ എന്ന പേരിൽ ഒന്നോ രണ്ടോ മൂന്നോ ബുക്കുകൾ പ്രാർത്ഥനാ പുസ്തകങ്ങൾ പുറത്തിറക്കി അത് ആർച്ച് ബിഷപ്പിൻ്റെ ഉത്സാഹത്തിൽ ചെയ്തതാണ് അതിനകത്ത് തിരുവഴുത്തിൽ നിന്നുള്ള ആശയങ്ങൾ ലൂതർ ആശയങ്ങൾ റിഫോംഡ് ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ആ പുസ്തകങ്ങൾ ക്രമീകരിച്ചതും അതിനകത്തെല്ലാം നവീകരണ ആശയങ്ങൾ ശക്തമായിരുന്നു എന്നത് നാം ഓർത്തിരിക്കണം എഡ്വേർഡ് ആറാമൻ തൻ്റെ പിതാവായ ഹെൻറി എട്ടാമൻ്റെ കാഴ്ചയോടെ പിന്തുടർന്നു അദ്ദേഹത്തിന് വേണ്ടി ഭരണം നടത്തിയ ഭരണാധികാരികളും ഹെൻറി എന്തെല്ലാം പ്രതീക്ഷിച്ചുവോ എന്തെല്ലാം തുടങ്ങി വെച്ചുവോ അതിന് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചവരാണ് നവീകരണത്തോടുള്ള ബന്ധത്തിൽ എന്നാൽ ഹെൻറിയുടെ ഭാര്യയായ ഖ്യാദറിൽ ജനിച്ച മകളായ മേരി ഞാൻ മുൻപ് പറഞ്ഞ ഹെൻറിയുടെ ഒന്നാം ഭാര്യയായ ഖ്യാദറിൻ്റെ മകളായ മേരി തൻ്റെ അമ്മയെ പിതാവ് ഉപേക്ഷിച്ചതും അവഗണിച്ചതും എല്ലാം മനസ്സിൽ ഒരു വലിയ വേദനയും വൈരാഗ്യവുമായി കരുതുകൊണ്ട് താൻ റാണിയായി രംഗത്ത് വന്നപ്പോഴേ അതിൻ്റെ ഒരു ബഹുസ്ഫുരണം എന്ന വണ്ണം തൻ്റെ പിതാവിൻ്റെ സകല പരിശ്രമങ്ങളെയും താറുമാറാക്കി ഇംഗ്ലണ്ടിനെ റോമൻ കത്തോലിക്ക പാളയത്തിൽ കൊണ്ട് കെട്ടുവാനാണ് ഇടയായത് മേരി എന്തെല്ലാം ഹെൻറിയും എഡ്വേർഡും നടത്തിക്കൊണ്ടുവന്നു അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും റോമൻ കത്തോലിക്ക മതത്തിൻ്റെ സഭയുടെ കൃത്യമായ തടങ്കലിൽ താവളത്തിൽ ഇംഗ്ലണ്ടിനെ മൊത്തമായി എത്തിക്കുകയും ചെയ്ത പരിശ്രമത്തിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കേണ്ടതായിട്ട് വന്നു റിഡ്ലി എന്നും ലാറ്റിമർ എന്നും ക്രാൻമർ എന്നുമൊക്കെ നാം കേട്ടിട്ടുള്ള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് നവീകരണകർത്താക്കൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആർച്ച് ബിഷപ്പ് പോലെയുള്ള ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ച് അല്ലെങ്കിൽ അവരെ ചുടുവാൻ കൽപ്പിച്ച ക്രൂരമായ ഒരു രാജഭരണം കാഴ്ചവച്ച ആളാണ് മേരി അതുകൊണ്ടാണ് രക്തം ഒരുപാട് ചിന്തി ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ആൾ എന്നതുകൊണ്ട് ഏതാണ്ട് മുന്നൂറ് ദൈവദാസിദാസന്മാരെ നവീകരണം സംബന്ധിച്ച് കൊല്ലുവാൻ കൽപ്പിച്ച് രക്തപ്പുഴ ഒഴുക്കിയ മേരിയെ അതുകൊണ്ട് ചരിത്രം എന്നും വിളിക്കാൻ ഇഷ്ടപ്പെട്ട പേര് ബ്ലഡി മേരി എന്നാണ് രക്തമറിയ അറിയ എന്ന് നാം ആ മേരിയെ മലയാള ഭാഷയിൽ വിളിക്കുന്നു അങ്ങനെ വളരെ സംഭവബഹുലമായ ഒരുപാട് സംഘർഷങ്ങൾക്ക് ഹേതുവായ സ്വന്തം ഭർത്താവുമായിട്ട് അകലേണ്ടി വന്ന ഭർത്താവിനാൽ കൊച്ചാക്കപ്പെട്ട സങ്കടത്തോടെ അന്ത്യത്തിലേക്ക് നീങ്ങേണ്ടി വന്ന ഒരു ദുരിതപൂർണമായ കഥയാണ് മേരിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും ഈ മൂന്നാം ഫേസ് ഇംഗ്ലണ്ടിലെ നവീകരണത്തിൻ്റെ മൂന്നാം ഘട്ടം കഴിഞ്ഞിട്ട് സന്തോഷകരമായ പ്രകാശമാനമായ നാലാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ ഭരണത്തിൽ ഏറുന്നത് എലിസബത്ത് എന്ന രാജ്ഞിയാണ് അത് ഹെൻറി എട്ടാമൻ്റെ മറ്റൊരു ഭാര്യയിലുള്ള മകളാണ് എലിസബത്ത് രാജ്ഞി ഭരണമേറ്റപ്പോൾ മുതൽ നേരത്തെ പറഞ്ഞതിന് നേരെ അതായത് വളരെ റോമൻ കത്തോലിക്ക സഭയുടെ പഴക്കത്തിലേക്കും അതിൻ്റെ ബന്ധനത്തിലേക്കും സഭയെ തിരിച്ചു കൊണ്ടുവരുവാൻ മേരിക്ക് എത്രമാത്രം കഴിഞ്ഞുവോ അതിലുപരിയായിട്ട് സഭയെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടുവരാൻ എലിസബത്ത് എന്ന രാജ്ഞിക്ക് കഴിഞ്ഞു എലിസബത്തിൻ സെറ്റിൽമെൻ്റ് എന്ന പേരിൽ ലോകമെല്ലാം ഇന്നും അറിയപ്പെടുന്ന ഒരു ക്രമീകരണം എലിസബത്ത് ഇംഗ്ലണ്ടിൽ ചെയ്തു ആ സെറ്റിൽമെൻ്റ് ഇടയ്ക്ക് പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന നല്ല വിപ്ലവ ആശയവും വിശുദ്ധിയുടെ ആശയവും ഉയർത്തിപ്പിടിച്ച ആളുകൾ രംഗത്ത് വന്നു അങ്ങനെ പ്യൂരിറ്റൻ ഗവൺമെൻറ് കുറച്ച് നാളത്തേക്ക് ഉണ്ടായി ലോങ് പാർലമെൻ്റ് എന്ന ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ടായി ഒടുവിൽ അതിൻ്റെ എല്ലാം അന്ത്യം കുറിക്കുന്ന പോലെ എലിസബത്ത് മഹാവൈഭവത്തോടെ മികച്ച വിവേകത്തോടെ ഒരു സെറ്റിൽമെൻറ്റ് ആധ്യാത്മികം സംബന്ധിച്ച് സഭാ സംബന്ധിയായിട്ട് ചെയ്തു അതിനെ ചരിത്രത്തിൽ വിളിക്കുന്ന പേരാണ് എലിസബത്തൻ സെറ്റിൽമെൻറ്റ് എലിസബത്തൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സ്രോതസ് മറ്റ് സ്വാധീനങ്ങളുമുണ്ട് ലൂത്രൻ റീഫോംഡ് അതുപോലെ മറ്റ് ചെറിയ ഗ്രൂപ്പുകളുടെ പ്യൂരിറ്റൻ ലൂത്രൻ പ്യൂരിറ്റൻ റീഫോംഡ് എന്നീ മൂന്ന് ഉപദേശ നിലപാടുകളുടെ ഒരു സങ്കലനമാണ് എലിസബത്തിന് സെറ്റിൽമെൻറ്റ് എന്നിട്ട് ആ സെറ്റിൽമെൻ്റ് അനുസരിച്ച് മുന്നോട്ട് പോയ സഭ ഇംഗ്ലണ്ടിലെ സഭ ഇംഗ്ലീഷ് പശ്ചാത്തലമുള്ള സഭ എന്ന മട്ടിൽ അതിനെ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് വിളിക്കുന്നു ഇന്നിപ്പോൾ ലോകത്തെമ്പാടും ആംഗ്ലിക്കൻ ചേർച്ചിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യയിൽ പോലും ആംഗ്ലിക്കൻസ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ആംഗ്ലിക്കൻസ് ഏതാണ്ട് ഭൂരിഭാഗം ഒരു ചെറിയ വിഭാഗം ഭിന്നിച്ചു മാറിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ആംഗ്ലിക്കൻസും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറി ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്രൈസ്തവ പ്രോട്ടസ്റ്റൻറ്റ് വിഭാഗം ഈ ആംഗ്ലിക്കൻസ് ആയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക ഞാൻ ഈ വാക്ക് നേരത്തെ വ്യാഖ്യാനിക്കേണ്ടതായിരുന്നെങ്കിലും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പ്രോട്ടസ്റ്റൻറ്റിസം എന്ന പദം പറയാ എന്ന വാക്ക് പ്രൊട്ടസ്റ്റ് എന്ന വാക്കുമായിട്ട് ആളുകൾ എപ്പോഴും ബന്ധിച്ച് ചിന്തിക്കുകയും റോമൻ കത്തോലിക് സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തവരല്ലേ എന്ന നിലയിൽ ചോദിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ആ പദം മനസ്സിലാക്കേണ്ടത് എക്കാലത്തും പ്രൊട്ടസ്റ്റ് ചെയ്തവരല്ല പ്രൊട്ടസ്റ്റൻ്റുകാർ ഒരു പ്രത്യേക ഒരു സംഘം ചേർന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഓഫ് വേംസ് ഒരു പ്രത്യേക ആധ്യാത്മിക ചർച്ചാ മീറ്റിംഗ് ചേർന്നപ്പോൾ അന്ന് ജർമ്മനിയും മറ്റ് രാ അയൽ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഉള്ള യുദ്ധപ്രഖ്യാപനവും പരസ്പര വൈരാഗ്യ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ലൂതറൻസ് ആയാലും കാത്തലിക്സ് ആയാലും ക്രൈസ്തവതയെ മറന്ന് പരസ്പരം കലഹിക്കാനും തമ്മിലടിക്കാനും യുദ്ധം ചെയ്യാനും ആളെ കൊല്ലാനും തയ്യാറായിരുന്ന കാലഘട്ടത്തിൽ ലൂത്തറൻ ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ളവർ ബാക്കി ക്രൈ റോമൻ കത്തോലിക്കരെ തുരത്തി ഓടിക്കുന്ന ഘട്ടത്തിൽ ഒരു ധാരണയ്ക്കു വേണ്ടി ഒരു ചർച്ചാ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ റോമൻ കത്തോലിക്കർ ഭൂരിപക്ഷവും അല്ലാതെ ലൂതൻസ് മറ്റു ന്യൂനപക്ഷവുമായ സമയത്ത് ചർച്ച വന്നപ്പോൾ ഒരുമാതിരി വോട്ടിംഗ് ഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ഇവരുടെ കൂടെ ആൾക്കാർ കുറവായിരുന്നു എന്നതുകൊണ്ട് അതിനെ ആളുകൾ റോമൻ കത്തോലിക്ക മൃഗീയ ഭൂരിപക്ഷ നിലപാടുകളെ ആ പ്രത്യേക മീറ്റിംഗിൽ ചോദ്യം ചെയ്ത എതിർത്ത ആളുകൾ എന്ന അർത്ഥത്തിലാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനത് സ്ഥാപിക്കുന്നത് ഒരു മീറ്റിങ്ങിൽ കേവലം ഒന്നോ രണ്ടോ ആശയത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ് ആ ഒരു ചെറിയ സംഘം ആൾക്കാർ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് എന്നതുകൊണ്ട് അവരുൾപ്പെടുന്ന സമൂഹമോ പിൽക്കാലത്ത് ജനിച്ചു വളർന്നവരോ ലോകത്തെമ്പാടുമുള്ള ഇവാഞ്ചലിക്കൽ സംഘങ്ങളോ ആണ് എന്ന് പറയുന്നത് തികച്ചും ന്യായരഹിതമായ ഒരു പ്രസ്താവന ആണെന്നും എന്താണ് പ്രൊഡക്ഷൻസ് എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് എൻ്റെ മാന്യ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണമെന്നും ഞാൻ താല്പര്യപ്പെടുന്നു അതാണ് ഇംഗ്ലീഷ് റെഫമേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇവിടെ ഇംഗ്ലീഷ് റെഫമേഷനിൽ സംഭവിച്ച ഒരു നല്ല കാര്യം എലിസബത്തിൻ സെറ്റിൽമെൻറ്റുമായിട്ട് യോജിക്കാത്ത ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമായി മാറുവാൻ താല്പര്യപ്പെടാത്ത ആളുകൾ ഇംഗ്ലീഷ് ഫ്രീ ചർച്ചസ് ആരംഭിച്ചു സഭകളുടെ സമാരംഭം വാസ്തവത്തിൽ ഇവിടെ നിന്നാണെന്ന് പറയാം ഇന്നിപ്പോൾ ധാരാളം ഇൻഡിപെൻഡൻസ് ചർച്ചസ് ഉണ്ടല്ലോ മുൻപ് അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇല്ലായിരുന്നു ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ ഭാഗമായി മാറണമായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിൽ എലിസബത്ത് സെറ്റിൽമെൻറ്റുമായിട്ട് യോജിക്കാത്ത ആളുകൾ പ്രസ്പിറ്റേറിയൻസ് കോൺഗ്രഗേഷനിസ്റ്റ് ഫ്രീ ചർച്ചസ് എന്ന പേരിൽ പല 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 കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ട് മാറി എന്നാൽ ആംഗ്ലിക്കൻ ചർച്ച് അവരോട് കാട്ടിയ വിരോധനിമിത്തം അവരോ അവരെ ഉപദ്രവിക്കാൻ തയ്യാറായ നിമിത്തം ഇംഗ്ലണ്ടിൽ നിന്ന് വിശ്വാസ സംരക്ഷകരായി അവർ പ്രാപിച്ചു പോയി പ്യൂരിറ്റൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ അടച്ച് ഭരിക്കാൻ കഴിവുറ്റ ഒരു ആധ്യാത്മിക സ്വാധീനമുള്ള സംഘമായിരുന്നു പ്യൂരിറ്റൻസ് എന്നാൽ പ്യൂരിറ്റൻസിൻ്റെ എല്ലാ ആശയങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ആംഗ്ലിക്കൻ എലിസബത്തിൻ്റെ സെറ്റിൽമെൻറ്റ് വന്നത് എന്നതുകൊണ്ട് അവർ കടുത്ത നിരാശയിലായി ഫ്രീ ചർച്ചസ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ഇംഗ്ലണ്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല വിശ്വാസം അനുസരിച്ച് എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തി അങ്ങനെയാണ് അമേരിക്കയിൽ ക്രൈസ്തവർ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം അമേരിക്കയിലേക്ക് പോയ പോയവരാണല്ലോ നിൽഗ്രീം ഫാദേഴ്സ് എന്ന് ചരിത്രത്തിൽ വിളിക്കുന്നത് പിൽഗ്രീം ഫാദേഴ്സിനോട് ബന്ധപ്പെട്ട് ബോസ്റ്റൺ ടീ ടീപ്പാടിയും അമേരിക്കയിലെ ഇൻഡിപെൻഡൻസ് വാറുമെല്ലാം നിങ്ങളുടെ അറിവിൽ സോഷ്യൽ സ്റ്റഡീസിലുള്ളത് കൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല ആത്മീയതയ്ക്കു വേണ്ടിയാണ് ഒരു രാജ്യം കണ്ടെത്തി അവിടെ താമസം ഉറപ്പിക്കാനും കോളനി വാഴ്ചയ്ക്ക് വേണ്ടിയും പോയവരല്ല ഇംഗ്ലീഷുകാരെന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് പറയേണ്ടി വരുന്നു എന്നാൽ ഇന്ത്യയിൽ അവരങ്ങനെയല്ല ചെയ്തത് കോളനി വാഴ്ച തന്നെയായിരുന്നു പക്ഷേ അമേരിക്കയിലേകൾ കൂടിയേറ്റം പ്രാണരക്ഷാത്രം വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഉള്ള അവരുടെ അത്രപ്പാടിൻ്റെ ഭാഗം ആയിരുന്നുവെന്നും അതുകൊണ്ട് അമേരിക്ക എന്ന വൻകരയിൽ ഈ പറഞ്ഞ ആത്മീയ മുന്നേറ്റവും കാഴ്ചപ്പാടും സമൃദ്ധിയായി ഉണ്ടാകാൻ ഹേതുവായി എന്നും അന്നത്തെ അമേരിക്കയിൽ അന്നുപോയ ബിൽഗ്രിം ഫാദേഴ്സ് ശക്തരായ ആത്മീയ പ്രവർത്തകരും വിശുദ്ധരും ആയിരുന്നു നവീകരണത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇനിയും എനിക്ക് പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളത് നവീകരണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് റോമൻ കത്തോലിക്കാ ഭാഗത്ത് പരിശോധിച്ചാൽ നവീകരണ ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കൗണ്ടർ റിഫോമേഷൻ മുൻകാലമുള്ള നവീകരണം ആവശ്യമാണെന്ന് കുറേ അധികം പേർ സഭയിൽ പറഞ്ഞിരുന്നു ചില പോപ്പുമാർ പോലും അതിലേക്ക് ശ്രദ്ധ ഊന്നിയിട്ടുണ്ട് റിഫോമിംഗ് കൗൺസിൽസ് എന്ന പേരിൽ നവീകരണ കക്ഷി എന്ന് തന്നെ വിളിക്കാവുന്ന റിഫോമിംഗ് പാർട്ടി പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സഭാനേതൃത്വം അത് ആ നിലയ്ക്ക് ഏറ്റെടുത്തിരുന്നില്ല അതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ നവീകരണം നവീകരണത്തിലേക്ക് നേരത്തെ തന്നെ നയിക്കപ്പെട്ടിരുന്നെങ്കിൽ നവീകരണ ആഹ്വാനം സഭാനേതൃത്വം വേണ്ട പോലെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മജിസ്ട്രേറ്റി റിഫർമേഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക പണ്ഡിതന്മാരുണ്ട് പക്ഷെ അതങ്ങനെയല്ലോ സംഭവിച്ചത് അതുകൊണ്ട് നവീകരണക്കാരെ എങ്ങനെയും ഇല്ലാതാക്കാൻ വേണ്ടി ലൂതറൻ റിഫോംഡ് മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ വേണ്ടിയുള്ള സമർത്ഥമായ നീക്കത്തിൻ്റെ ഭാഗമായി റോമൻ കത്തോലിക്ക സഭ അവരുടെ അകത്ത് തന്നെ നടത്തിയ നവീകരണ പരിശ്രമങ്ങളെ പൊതുവേ വിളിക്കുന്ന പേരാണ് കൗണ്ടർ റെഫമേഷൻ അതിനെ പ്രതി നവീകരണമെന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു കൗണ്ടർ റെഫമേഷനോട് ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഒന്ന് ട്രെൻഡ് സുന്നകദ ദോസ് എന്ന് പറയും കൗൺസിൽ ഓഫ് ട്രെൻഡ് ട്രെൻഡൻ സ്ഥലത്ത് കൂടിയ മാസങ്ങൾ നീണ്ട ഒരു വലിയ സഭാ സുന്നക ദോസ് ആ സുന്നകദ ദോസിൽ വെച്ച് എങ്ങനെ നവീകരണക്കാരെ കൈകാര്യം ചെയ്യാം എങ്ങനെ അതിനെ വിലക്കാമെന്ന് ശക്തമായ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടായി ട്രെൻഡ് സുന്ന ദദോസാണ് നവീകരണക്കാർ മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങൾ മടക്കിയെടുക്കാൻ വേണ്ടി റോമൻ കത്തോലിക്കളെ ഉത്സാഹിപ്പിച്ചത് അതിൽ പ്രധാനമായത് പുരോഹിത വർഗം അല്ലെങ്കിൽ രാജകീയ പുരോഹിത വിശ്വാസികളുടെ പൗരോഹിത്യം എന്ന യാഥാർത്ഥ്യമാണ് നവീകരണക്കാരായ മാർട്ടിൽ ലൂത്തനും ക്യാൽവിനും മറ്റൊക്കെ ഉയർത്തിപ്പിടിച്ച എല്ലാവരും പുരോഹിതന്മാരാണ് എല്ലാ വിശ്വാസിയും രാജകീയ പുരോഹിത വർഗ്ഗത്തിൽപ്പെട്ട ആളാണ് എന്ന കാഴ്ചപ്പാട് തിരിച്ചടി എന്ന പോലെ അൽമാരുടെ പ്രാതിനിധ്യങ്ങളെ തീരെ ഇല്ലാതാക്കി ക്ലറിക്കൽ ഹജ്ജമണ് പൗരോഹിത്യ മേധാവിത്വം സംസ്ഥാപിക്കാൻ വേണ്ടി ഉത്സാഹിച്ചു ടൻ്റെ സുനദോസിൽ വച്ച് രണ്ടാമത് കത്തോലിക്കാസിൽ നിലവിരുന്ന ചില ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളെയും സാധൂകരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരിച്ചവരോടുള്ള പ്രാർത്ഥന മുതലായ വേദപുസ്തക വിരുദ്ധമായ എക്സ്ട്രാ ബിബ്ലിക്കലായ ചിന്താഗതികളെ സാധൂകരിക്കാൻ വേണ്ടി അറുപത്താറ് പുസ്തകങ്ങളിൽ വാക്യങ്ങൾ ഇല്ലാത്ത നിമിത്തം അവർ കൂട്ടിച്ചേർത്ത പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളെയാണ് നാം അപ്പോ ക്രിഫൽ ബുക്സ് എന്ന് വിളിക്കുന്നത് അപ്പോ ക്രിഫ എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം മറയപ്പെട്ടത് മറയേണ്ടത് വെയിൽഡ് എന്നാണ് അപ്പോ ക്രിപ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പദമാണ് അപ്പോൾ എന്ന പ്രയോഗം അങ്ങനെ മറഞ്ഞിരിക്കേണ്ട പുസ്തകങ്ങളെന്ന് പൂർവിക സഭ പറഞ്ഞു വന്നിരുന്ന കാനോൻ്റെ ഭാഗം ആകാതിരുന്ന ഉത്തരകാനോനിയ ഗ്രന്ഥങ്ങൾ എന്നെക്കാലത്തും വിളിച്ചിരുന്ന പുസ്തകങ്ങളെ ജൂഡിത്തെന്നോ തോപിത്തെന്നോ മക്കാബിസ് എന്നോ ബെല്ലാൻ രാഗൺ എന്നോ ഒക്കെയുള്ള പുസ്തകങ്ങളെ ചേർത്ത് കൂട്ടിച്ചേർത്ത് ഇപ്പോൾ കത്തോലിക്ക ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടാകുമാർ ക്രമീകരണം ചെയ്ത ടെൻ സുന്ദർദോസാണ് അതുവരെ ബൈബിളിൽ അറുപത്താല് പുസ്തകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്ന് ഇൻഡെക്സ് എന്ന സംഗതിയാണ് ഇൻഡെക്സ് എന്ന് ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കത്തോലിക്കന് വായിക്കാൻ കൊള്ളാവുന്ന പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഉപയോഗിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്യുക അങ്ങനെ അവർ തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ ഒരു ഇൻഡെക്സ് എല്ലാവർക്കും കൊടുത്തു ചുരുക്കം പറഞ്ഞാൽ നവീകരണക്കാര് വായിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പുസ്തകങ്ങളെയും തള്ളിക്കളയാനും ചുറ്റരിക്കാനും സഭയിൽ റോമൻ കത്തോലിക്കാ സഭയിൽപ്പെട്ടവർക്ക് വായിക്കേണ്ട പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു നടപടി ടെൻസ് ഉണ്ണുദോസിൻ്റെ ഭാഗമാണ് മൂന്നാമത് ഇൻക്വിറ്റ്യൂഷൻ കോർട്ടിൻ്റെ കുറച്ചുകൂടെ ബലപ്പെടുത്തണം നേരത്തെ നിലവിലുള്ള ഇൻക്സിറ്റ്യൂഷൻ കോർട്ട് ഇപ്പോൾ കുറേ കൂടെ ശക്തിപ്പെടുത്തുകയും പ്രോട്ടസ്റ്റൻറ്റുകാരെ യഹൂദന്മാരെ അതിനു മുന്നിൽ കൊണ്ടുവന്ന് അവരെ ഇല്ലാതാക്കാനും അവരെ ജയിലിലടയ്ക്കാനും വേണ്ടിയുള്ള ക്രൂരമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും ട്രെൻഡ് സുനദോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹത്തിൻ്റെ സംസ്ഥാപനമാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന പാരീസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി മിടുക്കനായ നോബിൾ ഫാമിലിയിൽപ്പെട്ട ആ വിദ്യാർത്ഥി തന്നോടൊപ്പം ഫ്രാൻസിസ് സേവ്യർ എന്ന് നാം അറിയുന്ന ഇന്ത്യയിൽ വന്ന മിഷ്ണറി അടക്കമുള്ള കുറേ ചെറുപ്പക്കാരെ ഒന്നിച്ചുകൂടി റോമൻ കത്തോലിക്ക വിശ്വാസ സംരക്ഷകരായി തങ്ങളെ തന്നെ പ്രഖ്യാപിച്ച് സമർപ്പിച്ച് റോമൻ പോപ്പിൻ്റെ അനുമതിയോടെ അവർ മിഷ്ണറി പ്രവർത്തനത്തിനായി തങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചതിലൂടെ രൂപീകരിച്ച ഒരു സൊസൈറ്റിയുടെ പേരാണ് ജസ്വീറ്റ് ജസ്വീറ്റ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം സൊസൈറ്റി ഓഫ് ജീസസ് എന്നാണ് കേരളത്തിൽ നാം അവരെ ഈശോ സഭക്കാർ എന്ന് വിളിക്കും ഫാദർ സോവാൻസോ എസ് ജെ എന്ന് പേരിൻ്റെ ഒടുവിൽ കണ്ടാൽ എൻ്റെ അർത്ഥം അദ്ദേഹം ഈ ഈശോ സഭയുടെ അംഗമാണ് എന്നാണ് ജസ്യൂട്ടുകൾ ലോകത്തെമ്പാടും ശക്തമായ റോമൻ കത്തോലിക്ക പ്രേക്ഷിത വേല ചെയ്തവരാണ് റോമൻ കത്തോലിക്ക സഭയിൽ നിലവിലുള്ള ഒരുപാട് മിഷനറി ഓഡേഴ്സ് ഉണ്ട് സന്യാസമൂഹങ്ങളുണ്ട് കർമ്മലിത്തക്കാരെന്നോ എസ് ഡി ബി എന്നോ അല്ലെങ്കിൽ സി എം ആയി എന്നൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവാം അതെല്ലാം ഓരോ മിഷണറി സംഘങ്ങളാണ് സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ അല്ലെങ്കിൽ വിൻസെൻഷ്യൻസ് കപ്പൂച്ചിയൻസ് അതുപോലെ കാമലേഴ്സ് ഓഫ് മേരി ആ അനേക മിഷണറി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും സജീവമായി അക്കാലത്തും ഇക്കാലത്ത് നിലവിലുള്ള ഒരു മിഷണറി മൂവ്മെൻ്റ് മിഷണറി ഓർഡറാണ് ആണ് ജസ്യൂട്ട് പ്രസ്ഥാനം ജസ്യൂട്ട് പ്രസ്ഥാനത്തിന് കേരളമടക്കം എല്ലാ സ്ഥലത്തും കോളേജുകളിലും ഓഫനേജസ്സും മറ്റ് ആശുപത്രികളും സംവിധാനങ്ങളും ഉണ്ട് അവരുടെ മിഷണറിമാർ ഹൈലി കമ്മിറ്റഡ് ആണ് അവരെ പോലെ സേവനം ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടോ എന്ന് സന്ദേഹിക്കേണ്ടി വരുന്നു അങ്ങനെ ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ ലോകത്തെമ്പാടി മിഷണറി വേലയ്ക്ക് ആളുകളെ അയച്ചു അങ്ങനെ ജസ്യൂട്ട് പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ ആയിട്ട് സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ ഇന്ത്യയിലേക്കും വന്നു കപ്പൽ കയറി അദ്ദേഹം ഗോവയിൽ പ്പിറങ്ങി പ്രവർത്തനം ആരംഭിച്ചു ജസ്യൂട്ടികൾ ചൈനയിൽ ശക്തമായ പ്രവർത്തനം ചെയ്തവരാണ് റൈറ്റ്സ് കോൺട്രവേഴ്സി എന്ന പേരിൽ ചൈനയിൽ തന്നെ രണ്ട് കത്തോലിക്ക മിഷണറി സംഘങ്ങൾ തമ്മിൽ ഗംഭീര അടിയും ആത്യന്തികമായി വർഷങ്ങൾ നീണ്ട പോരാട്ടം ഇല്ലാതിരുന്നെങ്കിൽ ചൈന ഒരു ക്രൈസ്തവ രാജ്യമായി ബാക്കി വരുമായിരുന്നു എന്നാണ് വേദശാസ്ത്രിമാരുടെ കണ്ടെത്തൽ അവിടെ നെസ്റ്റോറിനിസം ശക്തമായി നിലവിലുണ്ടായിരുന്നു പിന്നീട് കാത്തലിക്സിൻ്റെ ഡോമിനൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓഡേഴ്സ് തമ്മിലുള്ള വൈരം നിമിത്തം അവിടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയെന്ന് നാം ചിന്തിക്കണം ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് പ്രധാനമായിട്ട് നവീകരണം വരുത്തിവെച്ച മറ്റ് ചില പ്രത്യേകതകളോ മുന്നേറ്റങ്ങളോ ഇമ്പാക്റ്റോ ആണ് നവീകരണ കാലത്ത് തന്നെ ലൂതറൻ നവീകരണ രീതികളുമായിട്ട് പൊരുത്തപ്പെടാതെയും നവീകരണം ഇത്രയും പോരാ എന്നും പറഞ്ഞ് രംഗത്ത് വന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പേര് ഞാൻ മുന്നുമെ സൂചിപ്പിക്കുകയുണ്ടായി അവർ നാം റാഡിക്കൽ റിഫോമേഴ്സ് എന്ന് വിളിക്കും റാഡിക്കൽ റിഫോമേഴ്സ് അല്പം സ്പീഡുള്ളവരായിരുന്നു അവർക്ക് നവീകരണം പോരാ എന്ന് പറഞ്ഞു അവരിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളിൽ പെസൻ റിവോൾട്ട് തൊഴിലാളികളുടെ കർഷകരുടെ ഒരു വിപ്ലവം നയിച്ച ഒരു കൂട്ടം വിപ്ലവകാരികളുണ്ട് എന്നാൽ ഞാൻ പ്രധാനമായി പരാമർശിക്കുന്നത് അനാ ബാപ്റ്റിസ്റ്റ് എന്ന ഗ്രൂപ്പിനെയാണ് അനാ ബാപ്റ്റിസ്റ്റുകൾ അന എന്ന വാക്കിന് തന്നെ വീണ്ടും എന്ന അർത്ഥമുണ്ട് അനാ ബാപ്റ്റിസ്റ്റ് എന്ന വാക്കിൻ്റെ വിപക്ഷ പുനർ പറഞ്ഞവർ വീണ്ടും സ്നാനം നിർബന്ധിച്ചവർ നവീകരണ കാലഘട്ടത്തിൽ തന്നെ മുഴുകൽ സ്നാനം നിമജ്ജന സ്നാനം വിശ്വാസ സ്നാനം കൂടിയേ തീരൂ എന്ന് നിഷ്കർഷിച്ച ഒരു ശക്തമായ വിഭാഗമായിരുന്നു അനാ ബാപ്റ്റിസ്റ്റുകൾ അവർക്ക് വേറൊരു പ്രത്യേകത ലെയ്മൻ പാർട്ടിസിപ്പേഷൻ ആത്മായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർബന്ധമുള്ളവരായിരുന്നു അവർക്ക് പാസ്റ്റർമാരും പുരോഗതിന്മാരുമില്ല അവർക്ക് സഭയിൽ എല്ലാവർക്കും തുല്യ അധികാരമുണ്ടെന്നും വെളിപ്പാട് കിട്ടി എല്ലാവർക്കും ശുശൂഷിക്കാം എന്നും ആർക്കും സഭയെ നയിക്കാമെന്നും ആർക്കും ദൂതുകൾ പറയാമെന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമത്വത്തിൻ്റെയും സാഹോദര്യ നിലപാട് വെച്ചു പുലർത്തിയവരാണ് അനബാപ്റ്റിസ്റ്റുകളുടെ കൂട്ടായ്മകൾ വളരെ സന്തോഷത്തിൻ്റെ ആത്മപ്രചോദനത്തിൻ്റെ മീറ്റിങ്ങുകൾ ആയിരുന്നു അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു പ്രത്യേകിച്ച് അവരെ പീഡിപ്പിക്കാൻ ശക്തമായി രംഗത്ത് വന്ന ആള് മാട്ടിൽ ലൂധറും കൂട്ടരുമാണ് എന്നും എനിക്ക് പറയേണ്ടി വരുന്നു മാർട്ടിൻ ലൂതറിനെ നവീകരണ അനുദായകനായിട്ട് നാം എന്നും ബഹുമാനിക്കാം നമുക്ക് അതിൽ നാം അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും വിചാരിക്കേണ്ട എങ്കിലും മാർട്ടിൻ മാട്ടിൽ ഒരു തൻ്റെ സംഘങ്ങളായ ലൂറൻസും അനബാപ്റ്റിസ്റ്റുകളെ എല്ലായിടത്തും പീഡിപ്പിച്ചു മാട്ടിലൂതന്ന് വിശ്വാസ സ്നാനം തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് പരമാർത്ഥം എൻ്റെ വായന എന്നോട് പറയുന്നത് ചിലയിടങ്ങളിൽ സ്നാനത്തിനു വേണ്ടി സ്നാനാർത്ഥികൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാപകനവരെ മുക്കാൽ നേരത്ത് പട്ടാളക്കാരിറങ്ങി വന്ന് അങ്ങനെ വെള്ളത്തിൽ മുങ്ങി ഒരു നിമിഷം നിൽക്കുന്നവരെ വെള്ളത്തിൽ മുക്കി പിടിച്ചു വെച്ച് കൊന്നുകളഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിക്രൂതമായ പീഡനത്തിനും അവർ വിധേയപ്പെട്ടു മാട്ടിൽ ലൂതറിൻ്റെ അനുവാദവും അനുഗ്രഹങ്ങളും അതിലുണ്ടായിരുന്നു ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായിട്ട് അവശേഷിക്കുന്നു സ്നേഹിതരെ അനബാപ്റ്റിസ്റ്റുകൾക്ക് ശേഷം രംഗത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് ഞാനിപ്പോൾ പറയുന്നതെല്ലാം ലൂതർനിസ്റ്റത്തിന് ശേഷം റാദർ റെഫമേഷന് നവീകരണത്തിന് ശേഷമുണ്ടായ മുന്നേറ്റങ്ങളാണ് ഒരിക്കലും പുറകോട്ടല്ല നവീകരണ ആത്മാവിൽ സഭ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരുന്നു അതാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ക്വൈക്കേഴ്സ് എന്ന് ചരിത്രം വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സമൂഹം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു ജോർജ് ഫോക്സ് ആണ് അതിൻ്റെ നേതാവ് അവർക്കും ലീഡേഴ്സ് ഇല്ല പുരോഗതിന്മാർ ഇല്ല എല്ലാവരും തുല്യരെന്ന് അവർ പറഞ്ഞു അവരെയും കഠിനമായി സമൂഹം പീഡിപ്പിച്ചു ക്വൈക്കേഴ്സും വാസ്തവത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ ആധുറങ്ങൾ വിറക്കുകയും വാക്കുകൾ വിക്കി വിക്കി പോവുകയും ചെയ്തതുകൊണ്ട് ആളുകൾ കളിയാക്കി വിളിച്ച ഒരു പേരാണ് ഖോയിക്കേഴ്സ് എന്നത് ദൈവാത്മപ്രവൃത്തിയുടെ ഒരു ചെറിയ ദർശനമാണ് അവിടെ നാം കാണേണ്ടത് കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ വാചകത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരട്ടെ നഷ്ടപ്പെട്ടതെല്ലാം മടക്കിപ്പിടിക്കാനുള്ള ആത്മീയ താല്പര്യത്തിൽ മുന്നേറ്റത്തിൽ ആണ് ഇപ്പോൾ സഭ ആയിരിക്കുന്നത് ബാക്ക് ടു ദ ബൈബിൾ തിരുവഴുത്തിലേക്ക് മടങ്ങുക ഇരുശലമിലേക്ക് മടങ്ങുക മാളിമറിലേക്ക് മടങ്ങുക കൃപാവരങ്ങളിലേക്കും ആത്മ മടങ്ങുക എന്ന ചിന്തയിൽ നവീകരണത്തിൽ ആരംഭിച്ച മടക്കത്തിൻ്റെ തുടർച്ചയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതിൽ ദൈവം ഉപയോഗിച്ച ശക്തമായ ഒരു കൊച്ചു ഗ്രൂപ്പാണ് ഖൈക്കേഴ്സ് അതോടൊപ്പം തന്നെ ഷെയ്ക്കേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു സംഘമുണ്ട് അവരും കഠിനമായി പീഡിപ്പിക്കപ്പെട്ടവരാണ് ഷെയ്ക്കേഴ്സ് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ ടക്കുമ്പോൾ അവർ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചലനത്തെ ആളുകൾ പരിഹസിച്ച് ചലിക്കുന്നവർ എന്ന അർത്ഥത്തിൽ അവരെ ഷെയ്ക്കേഴ്സ് എന്ന് കളിയാക്കി വിളിച്ചു പക്ഷെ ഞാനതിനെ ആത്മാവിൽ ഉൾക്കൊള്ളുന്നു അത് പരിശുദ്ധാത്മപ്രവർത്തിയുടെ ഒരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അവർ ആത്മപ്രവർത്തികളെ സഭ നഷ്ടപ്പെടുത്തിയതും സഭയ്ക്ക് താല്പര്യമില്ലാതിരുന്നതും സഭ വേണ്ടെന്ന് വെച്ചതുമായ കാര്യങ്ങളിലേക്ക് ജനം മടങ്ങി വന്നുകൊണ്ടേ ഇരുന്നു തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രസ്പിറ്റേറിയൻസിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ആ മുന്നേറ്റത്തിൽ ഉള്ള മറ്റൊരു കൂട്ടാരാണ് മെതഡിസ്റ്റുകൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ രംഗത്ത് വന്ന മെതഡിസ്റ്റ് ജോൺ വെസ്ലിയാണ് അതിൻ്റെ സംസ്ഥാപകന് മെതഡിസ്റ്റുകൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉപദേശ വിഷയങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞവരാണ് ഒന്ന് എൻറ്റയർ സയൻറ്റിഫിക്കേഷൻ സമ്പൂർണ്ണ വിശുദ്ധീകരണം മറ്റൊന്ന് ക്രിസ്ത്യൻ പെർഫെക്ഷൻ ഒരു ഒരു ക്രമത്തിൽ ഒരു മെതഡ് അനുസരിച്ച് ഉപദേശങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ആളുകൾ അവരെ സ്വല്പ പരിഹാസദ്യോതകമായി വിളിച്ച പേരാണ് മെതഡിസ്റ്റ് പക്ഷേ അവർ ശക്തരായ ഇവാഞ്ചലിക്കൽ പ്രവർത്തകരും കർത്താമനെ നന്നായി ആരാധിക്കാൻ ഇഷ്ടപ്പെട്ടവർ വിശുദ്ധിക്കു വേണ്ടി നേരെ നിന്നവരും പോരാടിയവരുമാണ് ജോൺ ബെസ്ലി നയിച്ച ആ സംഘം ഇംഗ്ലണ്ടിലെമ്പാടും ശക്തമായ സ്വാധീനം ചെലുത്തി അവരിൽ നിന്ന് വളർന്ന് വന്ന ഒരു വിഭാഗമാണ് ഹോളിനസ് മൂവ്മെൻ്റ് ഹോളിനസ് മൂവ്മെൻ്റ് എന്ന സംഘം എ എ ബോഡി എന്നയാൾ ഫെബാമർ എന്നയാൾ അങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാർ നേതൃത്വം കൊടുത്ത ഹോളിനസ് മൂവ്മെൻറ്റ് വിഷയങ്ങളിൽ കർക്കശക്കാരായിരുന്നു വിശുദ്ധിക്കായി മുന്നേറിയവരാണ് എൻ്റെ സയൻറ്റിഫിക് ക്രിസ്ത്യൻ പെർഫെക്ഷൻ എന്നീ രണ്ട് യാഥാർത്ഥ്യങ്ങൾ അനുഭവത്തിൽ ആക്കണമെന്ന് താല്പര്യപ്പെട്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചവരാണ് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ നടത്തിയവരാണ് ഹീലിംഗ് ക്രൂസൈഡ്സ് രോഗശാന്തിയുടെ മഹായോഗങ്ങൾ ഇഷ്ടം പോലെ നടത്തിയ ആളുകളാണ് ഹോളിനസ് മൂവ്മെൻറ്റുകാര് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പെന്തക്കോസിലേക്ക് എത്തുന്നതിൽ നവീകരണം മുതൽ സഞ്ചരിച്ച വഴിയാണ് ഞാൻ സംസാരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ആണ്ട് ജനുവരി മാസം ഒന്നാം തീയതി പുലർകാലെ അമേരിക്കയിലെ ക്യാൻസാസ് സംസ്ഥാനത്തെ ടൊപ്പേക്ക എന്ന കൊച്ചു പട്ടണത്തിലെ ബെദേൽ ബൈബിൾ സ്കൂൾ എന്ന ചെറിയ ബൈബിൾ സ്കൂളിൽ ആഗ്നസ് ഒസ്മാൻ എന്ന അമേരിക്കൻ യുവതി ചൈനീസ് ഭാഷയിൽ ആരംഭിച്ച അന്യഭാഷ അന്യഭാഷ ഭാഷണത്തിൽ എത്തി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വഴിത്താര നാം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ചാൾസ് പർഹാം എന്ന ദേവദാസിൻ്റെ ബൈബിൾ സ്കൂളിൽ ഹോൾനെസ് പ്രസംഗകനായ അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്കൂളിൽ ആണ് ഈ ഉണർവ് ഉണ്ടായത് അന്യഭാഷ മോഡേൺ ഫോസ് മൂവ്മെൻറ്റ് ആധുനിക പെന്തകോസ് പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലം എന്ന് വർഷങ്ങളായി കരുതി വെച്ച ഒരു ധാരണയ്ക്ക് ഇവിടെ ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുകയാണ് എൻ്റെ എൻ്റെ വായനയും പഠനവും ആ ധാരണയെ സ്വല്പം തിരുത്തുന്നതാണെങ്കിലും ചരിത്രം അവിടം വരെ എത്തിച്ച് നിർത്തി ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സാറേ ഈ യുഗത്തിൽ കൂടി കടന്നുപോയ സഭ എങ്ങനെയാണ് പെട്ടെന്നൊരു നവീകരണത്തിലേക്ക് വരാൻ കാരണമായത് വാസ്തവത്തിൽ ഈ പെട്ടെന്ന് എന്ന പ്രയോഗം പ്രസക്തമല്ലെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു കാരണം എല്ലാവരും നവീകരണം മാട്ടില്ലു തൻ്റെ പെട്ടെന്നുള്ളൊരു വെളിപ്പാട് അദ്ദേഹം നവീകരണ നടുനായകൻ ചാമ്പ്യൻ ഓഫ് റെഫമേഷൻ എന്ന് പറഞ്ഞ് തന്നെ വാഴ്ത്താറുണ്ടെങ്കിലും അതിനോട് ഒരു പരിധിവരെ പൂർണ്ണമായി യോജിക്കാൻ മേലാത്തത് നവീകരണം വർഷങ്ങളിലൂടെ സാധ്യമായ ഒരു സംഭവമാണുള്ളത് ഈ അന്ധകാരം നടക്കുമ്പോൾ തന്നെ അന്ധകാരത്തിനകത്ത് ചെറിയ അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ മോർണിംഗ് സ്റ്റാഴ്സ് ഓഫ് റെഫമേഷൻ എന്ന് പേർ കൊണ്ട കുറേ പേരുണ്ട് അതിലൊരാളാണ് ജോൺ ഹസ് മറ്റൊരാളാണ് ജോൺ വിക്ലിഫ് അപ്പോൾ അവർ അവരുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുകയും ജോൺ ജോൺഹസ് ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പേർ വധിക്കപ്പെട്ടിട്ടുണ്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സഭ അവരെ സഭാ ഭ്രഷ്ടരാക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വില കൊടുത്ത ആൾക്കാരുടെ അത്യാധ്വാനത്തിൻ്റെ ഒരു ക്രോഡീകരണമോ ആത്യന്തികതയുമാണ് മാർട്ടിൻ ഉത്തറിൽ വെളിവായ നവീകരണം എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ ഞാൻ പറഞ്ഞു കതാരി ഫ്രണ്ട്സ് ഓഫ് ഗോഡ് ബ്രദർ ഓഫ് ദ കോമൺ ലൈഫ് ഇങ്ങനെ കൊച്ചു 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 ഗ്രൂപ്പുകൾ അവരെയൊക്കെ പേര് വിളിക്കുന്നതിനെ ആ ഇതിലേക്ക് തീനാളം കത്തിച്ചവർ എന്ന അർത്ഥത്തിലാണ് ദ ക്രൈസ് ഫോർ റിഫോം എന്നൊരു കാറ്റഗറി ഉണ്ട് അപ്പം ഇതിന് നവീകരണത്തിന് വേണ്ടിയുള്ള വശപ്പാടുകൾ അല്ലെങ്കിൽ വിലാപങ്ങൾ അപ്പം അങ്ങനെ വിലാപമുയർത്തിയ ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി തന്നെ കൊല്ലപ്പെട്ട ഒത്തിരി പേരുണ്ട് നവീകരണ ആത്മാഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അതിനെ ഒന്ന് പുറത്തു പറഞ്ഞപ്പോഴേക്ക് വില കൊടുക്കേണ്ടി വന്നു പിന്നെ ഞാൻ പറഞ്ഞു ഹ്യൂമനിസ്റ്റുകൾ അത് ഒരു ഫിലസോഫിക്കൽ മണ്ഡലമാണ് അതിൽ ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭയുടെ തെറ്റുകൾക്കെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചു അതിലവർ വില കൊടുക്കും ഒത്തിരി പേര് ജയിലിലായിട്ടുണ്ട് ഇറാസ്മസ് ആയിരുന്നു അതിനകത്തെ പ്രധാനപ്പെട്ടയാൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറാസ്മസ് ലേഡ് ദൂതർ ഹാച്ച് ഡോണേറ്റ് ആ അത് പറഞ്ഞാൽ ശരിയാണ് ഞാൻ പറഞ്ഞ ആർഗ്യുമെൻ്റ് ആണ് കാരണം മുട്ടയിട്ടത് ഇറാസ്മസ് ആണ് ഏതാ അപ്പം പൊരുന്നിരുന്ന് ലൂതറാണ് തൻ്റെ കാലത്താണ് കുഞ്ഞു പുറത്ത് വന്നത് വളരെ മീനിങ് ഫുൾ ആ സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം ഞാനതാ പറഞ്ഞത് നവീകരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ വർഷങ്ങളിലൂടെ രൂപപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യ കൽപ്പനകളല്ല ബൈബിളാണ് യഥാർത്ഥ അടിസ്ഥാനം ക്രൈസ്തവരുടെ എന്ന് മാറ്റം ലൂത്ത് പറയാൻ കാരണം എന്താണ് ഒന്ന് സഭ പത്ത് നൂറ്റാണ്ടെങ്കിലും ആയിട്ട് അത് ഒരു മിനിമം കാലഘട്ടം കണ്ട് പത്ത് നൂറ്റാണ്ടെങ്കിലും ആയിട്ട് സഭ വേദോത്സവത്തെ പുറംകാല കൊണ്ട് തള്ളിക്കളഞ്ഞ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കാരണം സഭയ്ക്ക് ഇന്നിപ്പം റോമൻ റോമൻ കാത്തി സഭ പാരമ്പര്യവും വേദവസ്തുവവും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു നിലപാടുള്ളവരാണ് അപ്പോൾ അന്ന് പാരമ്പര്യം അനുസരിച്ച് മാത്രമാണ് മുഴുവൻ കാലം നടന്നു പോകുന്നത് പോപ്പുമാരെന്തു പറഞ്ഞു ചർച്ച് ഫാദേഴ്സ് എന്ത് പറഞ്ഞു അപ്പോൾ വേദോത്സവത്തോട് ആരും നോക്കാറില്ല അപ്പോൾ പാരമ്പര്യം മാത്രം മാത്രമനുസരിക്കുന്ന ഒരു സഭ അങ്ങനെ പോയാൽ ശരിയാവില്ല അതിൻ്റെ പരാജയമാണ് സഭയ്ക്കുള്ളത് അതിൻ്റെ അന്ധകാരമാണ് ഇപ്പോൾ വർദ്ധിക്കുന്നത് എന്നതുകൊണ്ട് വേദവസ്തവായിരിക്കണം ക്രൈസ്തവൻ്റെ പ്രമാണം കാരണം അങ്ങനെയാണല്ലോ ആദിമസഭ പ്രമാണിച്ചത് അങ്ങനെയാണല്ലോ അപ്പോസർമാർ കൈമാറി വന്നത് അപ്പോൾ വേദവസ്ത അടിസ്ഥാനം ആവണമെന്ന് മാറ്റിനത് പറഞ്ഞെങ്കിൽ നിലവിലിരിക്കുന്ന പാരമ്പര്യ അടിസ്ഥാനം ഉണ്ടാക്കിയ അന്ധകാരവും അപജയവും മനസ്സിലാക്കിയതിലൂടെ വേദോസ്തുലേക്ക് മടങ്ങിയാൽ സഭ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് രണ്ട് മാട്ടില്ലൂതർ മറ്റാരെക്കാളും ബൈബിൾ വായിക്കുന്ന ആളായതുകൊണ്ട് അതായത് മാട്ടിലൂതർ തിയോളജിയുടെ പ്രൊഫസറാണ് പി എച്ച് ഡി എടുത്തിട്ടുള്ള വിറ്റമ്പ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം വേദവായന പ്രത്യേക സങ്കീർത്തനം താൻ പഠിപ്പിച്ചിട്ടുണ്ട് നോട്ടീഷൻ പഠിപ്പിച്ചിട്ടുണ്ട് താൻ കുറ്റബോധം പാപ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും പാപക്ഷമ്മയുടെ ഉറപ്പില്ലാത്തത് കൊണ്ട് മനഃപ്രയാസപ്പെട്ട് ഇരിക്കുമ്പോൾ തൻ്റെ വായനയിൽ പഠിപ്പിക്കലല്ല തൻ്റെ വേദ വേദവായനയുടെ ആ ഔത്സുഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് റോമർ ഒന്നിൻ്റെ പതിനേഴ് തൻ്റെ കണ്ണിൽ ഉടക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനമാണ് തന്നെ നവീകരണത്തിലേക്ക് ശക്തമായി എഴുന്നേൽപ്പിക്കുന്നതന്നെ അപ്പം മാർട്ടിൻ മാർട്ടിൻലൂതന്റെ വേദപുസ്തക ആഭിമുഖ്യവും തൻ്റെ പഠനവും തൻ്റെ നിരന്തരമായ വായനയും അതിനു കാരണമായിട്ടുണ്ട് എന്നും നിശ്ചയമായിട്ട് കണക്കാക്കാം ക്രൈസ്തവ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിൻ്റെ നവീകരണം അത് വളരെ പ്രസക്തമാണ് എൻ്റെ ഒരു നാല് കാലഘട്ടങ്ങളിലായിട്ട് നാല് ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങളിലായിട്ട് ഇംഗ്ലണ്ടിൽ നവീകരണം ഉണ്ടാവുകയും ലോക സുവിശേഷീകരണത്തെ സ്വാധീന കാര്യമായി സഹായിക്കുകയും ചെയ്തായിട്ട് പറയപ്പെടുന്നുണ്ട് എന്നാൽ ആ ഇംഗ്ലണ്ടിൻ്റെ നവീകരണത്തിൽ ആ നവീകരണ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി എൻ്റെ മുന്നൂറോളം ക്രൈസ്തവ ശുശ്രൂഷകർക്ക് ജീവൻ തന്നെ ഇതിന് പകരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന ചരിത്രം പറയുന്നുണ്ട് ഒരു ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു രാജ്ഞിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആ കലയെടുത്ത് പറയുന്നു ആ സംഭവം ചുരുക്കം പറയാം യാ ഇംഗ്ലണ്ടിലെ നവീകരണത്തിന് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചു പ്രധാനമായിട്ട് അതിൻ്റെ തുടക്കം ആത്മീയതയെക്കാൾ അന്നത്തെ രാജാവായ ഹെൻറി എട്ടാമന് അദ്ദേഹം നല്ല റീഡിങ് ഉള്ള ലൂത്തറൻ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എങ്കിലും തൻ്റെ ഭാര്യയായ ക്യാദറിനെ ഉപേക്ഷിച്ച് ഒരു ആൺ കിട്ടാൻ വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാനുള്ള പരിശ്രമത്തിൽ പോപ്പ് അതിന് അനുമതി കൊടുത്തില്ല അത് നമ്മൾ പോപ്പിനെ അംഗീകരിക്കുന്നു അതാണ് ശരി അങ്ങനെ ചെയ്യാൻ വേണ്ടി പോപ്പ് സമ്മതിക്കാത്തത് കൊണ്ട് തൻ്റെ കാര്യസാധ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തതിലൂടെ പോപ്പിനോട് മത്സരമുണ്ടായി അപ്പോൾ അതിന് ഏറ്റവും നല്ല കൂട്ടുപിടിക്കാൻ കൊള്ളാവുന്നത് അന്ന് നവീകരണമായതുകൊണ്ട് അപ്പോൾ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ ഹെൻറി എട്ടാമൻ തുടങ്ങി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങടലെമ്പാടും നവീകരണ ജ്വാലകൾ ഉണ്ടായിരുന്നു അതിന് കാരണം ലൂത്തറിനെ കുറിച്ചുള്ള റീഡിങ്സാണ് ആ സോ അതുപോലെ ഈ പറഞ്ഞ ഹ്യൂമനിസ്റ്റുകളുടെ ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകളുടെ സ്വാധീനം അപ്പോൾ ഹെൻറി എട്ടാമൻ കാലം കഴിഞ്ഞു തൻ്റെ മകൻ എഡ്വേഡ് പയ്യനായിരുന്നു അപ്പോൾ ലോൾ പ്രൊട്ടക്ടർ എന്ന പേരിൽ വേറൊരാളാണ് രാജഭരണം നടത്തിയത് ആ കാലഘട്ടത്തിലാണ് നവീകരണം നന്നായിട്ട് മുന്നോട്ട് പോയത് എന്നാൽ ഹെൻറി അട്ടാമൻ്റെ മകളായ മേരി പ്രത്യേകിച്ച് ഹെൻറി ഉപേക്ഷിച്ച ഖ്യാദറിൻ്റെ മകളായ മേരി അവളുടെ ചെറുപ്രായത്തിലാണല്ലോ അമ്മയെ അപ്പൻ ഉപേക്ഷിച്ചത് ആ വേദനയിലാണ് മേരി വളർന്നത് അപ്പോൾ ന്യായമായിട്ട് അപ്പൻ്റെ പ്രസ്ഥാനത്തോടും അപ്പൻ്റെ എല്ലാറ്റിനോടും അവളുടെ അകത്ത് പകയുണ്ടായി ആ പക ഡെവലപ്പ് ചെയ്തു ആ ക്യാത്രൻ ഒറിജിനൽ റോമൻ ക്യാത്രിക്ക് ആണ് അതുകൊണ്ട് മേരി റോമൻ ക്യാത്രിക്ക് വളർന്നു വന്നു അപ്പോൾ അപ്പൻ പ്രധാനം ചെയ്യുന്ന എല്ലാത്തോടും ന്യായമായിട്ട് വിരോധമുള്ള മേരി ഇപ്പം എതിർ പ്രസ്ഥാനമാണല്ലോ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പം മുളയിലെ അതിനെ നുള്ളാൻ വേണ്ടി പരിശ്രമം ഉണ്ടായി മേരി രാജഭാരെ ഏറ്റെടുത്തപ്പോഴേ പൊടസെൻറിസത്തെ അല്ലെങ്കിൽ ഈ സ്വാധീനത്തെ സമ്പൂർണ്ണ നവീകരണ ആശയങ്ങളെ പൂർണ്ണമായിട്ട് വിലക്കാൻ ശ്രമിക്കുകയും അപ്പം അന്ന് കയറിയപ്പോളെ അന്ന് നിലവിലുള്ള ആർച്ച് ബിഷപ്പിനെ മാറ്റുകയാണ് തൻ്റെ ആളെ നിയമിക്കുക അതെല്ലാവരും ചെയ്യുന്നതുപോലെ ചെയ്തു അപ്പം പ്രതികാരാഗ്നിയിൽ കത്തി വേറൊരു സമ്മർദ്ദം കൂടെ മേരിക്കുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മേരി റാണിയെ വിവാഹം കഴിച്ചപ്പോൾ അവളെ സ്നേഹിച്ചതിനു പകരം അവൾക്കുള്ള അധികാരത്തെയും അവൾ രാജ്യത്തെയും സ്നേഹിച്ചു എന്നാണ് ശരി അങ്ങനെ ആ രാജാവ് വില്യം എന്ന അയാളുടെ പേര് അയാൾ വിവാഹം കഴിച്ചു എന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഹെയ്റ്റഡ് ബൈ ദ പീപ്പിൾ സ്ലൈറ്റഡ് ബൈ ഹസ്ബൻഡ് എന്നൊരു വാചകമുണ്ട് അപ്പോൾ ആളുകൾ വെറുത്തു അവളെ ഭർത്താവ് അവളെ തീരെ താഴ്ത്തി കിട്ടി അപ്പോൾ അതിൻ്റെ എല്ലാം വേദന ഉണ്ടെന്ന് കരുതിക്കും ആ വികാര വിക്ഷോഭത്തിൽ വാശുവൈരാഗ്യങ്ങൾ കൂടിയപ്പോൾ ഇത്രയും ദൈവദാസന്മാരെ ലീഡേഴ്സ് ക്രാൻമർ ലാറ്റിമർ റിഡ്ലി അന്നത്തെ ചേർച്ച് ലീഡേഴ്സാണ് അവരെയൊക്കെ ദഹിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തു മുന്നൂറോളം ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവൻ അർപ്പിക്കേണ്ടി വന്നു എന്ന നവീകരണത്തിന് വേണ്ടി അതാണ് വാസ്തവത്തിൽ മേരയുടെ കാലഘട്ടത്തിൽ ഇത്രയും രക്തസാക്ഷികളുണ്ടാകാൻ കാരണം പിന്നെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല സഭാ ചരിത്രത്തിലെ കാരെ പറ്റി പല പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അത് വളരെ ഒരു വലിയ കാര്യമാണ് എങ്ങനെയാണ് ഈ സഭയിലെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഉണ്ടായത് അവരാരാണ് ഓക്കെ പ്രൊട്ടസ്റ്റൻറ്റുകാരായ ഇന്നിപ്പം നമ്മൾ ഈ കിഴക്കൻ പാരമ്പര്യം ഉദാഹരണത്തിൽ റോമൻ കത്തോലിക്ക മറ്റൊരു വിഭാഗം കിഴക്കൻ സഭകൾ ഇപ്പോൾ മാർത്തോമാ വരെ ഉള്ളവർക്ക് കിഴക്കൻ പാരമ്പര്യം ഉള്ളത് എന്നാൽ സി എസ് ഐ നമ്മളിവിടുത്തെ കാര്യം പറഞ്ഞാൽ സി എസ് ഐ മുതൽ സി എസ് ഐ ബാപ്റ്റിസ്റ്റ് മേതഡിസ്റ്റ് പെന്ത ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ എല്ലാം കൂടെ ചേർത്താണ് ലൂതറൻ മുതൽ ഇങ്ങോട്ടുള്ള ഗ്രൂപ്പുകളെയാണ് പ്രൊട്ടസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് ചർച്ച് ഹിസ്റ്ററിയിലും പുറത്തുള്ളവരും അങ്ങനെ മനസ്സിലാക്കുന്നു ചോദിക്കുമ്പോൾ തന്നെ റോമൻ കഥ ഞങ്ങൾ പ്രൊട്ടസ്റ്റൻ്റെ എന്ന് പറയുന്ന എളുപ്പം നമ്മുടെ സഭാ വിഭാഗത്തിന് പകരം അതൊരു കാറ്റഗറി ആ വാസ്തവത്തിൽ അത് ലൂതറിൻ്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് എൻ്റെ ഓർമ്മ ശരി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ ജർമ്മനിയിൽ പല കൊച്ചു കൊച്ച് സി സ്റ്റേറ്റ്സ് ഉണ്ട് പ്രോവിൻസസ് പോലെ അവിടെയെല്ലാം ഓരോ പ്രമുഖന്മാരാ ഭരിക്കുന്നു അപ്പം ഏത് ലൂതറിനിസമാണോ റോമൻ കാത്തോലിസിസമാണോ ഫ്രിഡോമിനൻ്റ് ഒരു സ്ഥലത്ത് ഭൂരിപക്ഷം ഉള്ളത് അപ്പോൾ അവിടുത്തെ ഭരണം ആ നിലയിലായിരിക്കും മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് ഒന്ന് വിട്ടുപോയിക്കണം അപ്പം അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഒരു ഒരു സ്പെയർ ഡയറ്റ് ഓഫ് സ്പെയർ എന്ന് പറയും ഒരു ചെറിയ സുനഗദോസാണ് ഒരു ചെറിയ ചേർച്ച് ക്ലിസിയാസ്റ്റിക്കൽ മീറ്റിംഗ് ആണ് ആ ഡയറ്റ് ഡയറ്റ് എന്ന ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ സിറ്റിംഗ് എന്നാണ് ഡയറ്റ് ഓഫ് സ്പെയർ സ്പെയർ എന്ന സ്ഥലത്ത് നടന്ന ഒരു ഡയറ്റിൽ ചാൾസ് അഞ്ചാമൻ ഹോളി റോമൻ എംബറാണ് അയാളുടെ അധ്യക്ഷതയിലൊരു മീറ്റിംഗ് നടന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള ഇഷ്യൂ വന്നപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടു ആ തീരുമാനം അവിടെ കൂടിയ ന്യൂനപക്ഷം ഭൂരിപക്ഷം അംഗീകരിച്ച് ന്യൂനപക്ഷം ഉണ്ട് പിന്നീട് ആറ് ലൂതറൻ പ്രിൻസസ് അവരുടെ അവർ ഇക്കാര്യം അംഗീകരിച്ചത് പിന്നെ സ്വതന്ത്രമായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ടായിരുന്നു അവർക്ക് സ്വീകാര്യമായി തോന്നിയില്ല അപ്പോൾ ഇവർ ഉടനെ ഒരു കത്തെഴുതി എഴുതി ഇതിനെതിരായിട്ട് ഞങ്ങളില്ലാത്ത ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ അനുസരിക്കേണ്ട ഒരു പ്രമാണം വെച്ചാൽ ഞങ്ങൾ യോജിക്കുന്നതിന് പ്രൊട്ടസ്റ്റ് ചെയ്ത ഇംഗ്ലീഷ് വാക്കി പ്രൊട്ടസ്റ്റ് ചെയ്തൊരു കത്തയച്ചു അപ്പോൾ അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തവരെ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് ഗുളിവാസം പറഞ്ഞാൽ അതൊരു അത്യാവശ്യമില്ലാത്തൊരു ഡെറിവേഷനാണ് അപ്പം വേറെ ഒരു കൊച്ചു തീരുമാനം ഒരിടത്താണ് ചെറിയ തീരുമാനത്തോട് എതിർത്തു എന്നതുകൊണ്ട് എല്ലാ കാലത്തും എതിർക്കുന്നവരാണിവർ എന്ന മട്ടിൽ ഒരു വിളിപ്പേരുണ്ടാകുകയും ഇപ്പം അത് കേൾക്കുമ്പോഴേ ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാവർക്കും ഇവർക്ക് ഇന്ന് ഉടക്കാനേ നേരമേ ഉള്ളൂ അത്യാവശ്യമില്ലാതെ വന്ന ഒരു ഭാഷാ പ്രയോഗമാണത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഒരുപാട് റോമൻ കാത്തലിക്സ് അല്ലാത്തവരെ അല്ല അങ്ങ് പ്രോട്ടസ്റ്റൻസ് ആക്കി വാസ്തു നമുക്ക് പ്രൊട്ടസ്റ്റേഷൻ ഒന്നും ഇപ്പം ഇല്ല പക്ഷേ ആ ഒരു കാറ്റഗറിക്കകത്ത് പെട്ടുപോയതാ സാറേ